TVS അടുത്തിടെയാണ് ഏറ്റവും പുതിയ ജൂപ്പിറ്റർ 125 പുറത്തിറക്കുന്നത്. ഇതോടെ 125cc സ്കൂട്ടർ വിഭാഗത്തിൽ മത്സരം കടുത്തിരിക്കുകയാണ്. ആദ്യ കാഴ്ചയിൽ സ്കൂട്ടർ കണ്ടുകഴിഞ്ഞാൽ എഞ്ചിനിൽ മാത്രമാണ് മാറ്റങ്ങൾ എന്നാകും പറയുക. എന്നാൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഡിസൈനിലും ഫീച്ചറുകളിലും അതിന്റെ ചെറിയ പതിപ്പുമായി നിരവധി വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് വേണം പറയാൻ. തീർത്തും പുതിയൊരു വാഹനമായി തന്നെയാണ് TVS ഈ മോഡലിനെയും നിരത്തിലെത്തിച്ചിരിക്കുന്നത്. 125cc സ്കൂട്ടറായി TVSന് ഇതിനകം തന്നെ Ntorq എന്നൊരു മോഡൽ നിരയിൽ ഉള്ളതിനാൽ ജൂപ്പിറ്റർ 125നെ ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്തെന്ന് പരിശോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഡിസൈൻ, ഫീച്ചറുകൾ, എഞ്ചിൻ, വില എന്നിങ്ങനെ നാലായി തിരിച്ചാണ് ഇവയെ താരതമ്യം ചെയ്യുന്നതും. ആദ്യം ഡിസൈനിലേക്ക് വന്നാൽ ഡിസൈൻ വ്യക്തമായും ആത്മനിഷ്ഠമാണ്. അത് ഒരാളുടെ വ്യക്തിപരമായ മുൻഗണനകളെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ആദ്യമേ പറയട്ടെ. ജൂപ്പിറ്റർ 125ന്റെ രൂപകൽപ്പനയിൽ തുടങ്ങിയാൽ ഇത് ഹോണ്ട ആക്ടിവ 125നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ജൂപ്പിറ്ററിന്റെ 110cc പതിപ്പിൽ നിന്നുള്ള സീൽ ഔട്ട് പുതിയ മോഡലും നിലനിർത്തിയിട്ടുണ്ട്. എങ്കിലും ജൂപ്പിറ്റർ 125നെ വ്യത്യസ്തമാക്കുന്നതിനായി വിസറിന്റെ സാന്നിധ്യം അനുകരിക്കുന്നതിന് മുൻവശത്തെ ഏപ്രോണിൽ ക്രോമും ഹെഡ്ലൈറ്റിന് മുകളിൽ തിളങ്ങുന്ന ബ്ലാക്ക് പാനലും ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല മൊത്തത്തിലുള്ള ഡിസൈൻ സന്തുലിതമാക്കാൻ വശങ്ങളിൽ ചില ക്രോം ഘടകങ്ങളും നിർമ്മാതാക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. മറുവശത്ത് Ntorq 125ലൂടെ യുവ പ്രേക്ഷകരെയാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിനായി കൂടുതൽ സ്പോർട്ടി ഡിസൈനിലാണ് സ്കൂട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നതും. ഈ സ്പോർട്ടിനെസ് വർദ്ധിപ്പിക്കുന്നതിനായി ഗ്രാഫിക്സ് ഉപയോഗിച്ച് മറ്റു മോഡലുകളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ സഹായിക്കുന്ന ശ്രദ്ധേയമായ കാര്യങ്ങളും കമ്പനി നടപ്പാക്കിയിട്ടുണ്ട്. കൂടാതെ TVS അടുത്തിടെ സ്കൂട്ടറിന്റെ സ്പൈഡർമാൻ വേരിയന്റുകളും അവതരിപ്പിച്ചിരുന്നു. മാർവൽ സൂപ്പർ ഹീറോ തീമിലുള്ള Ntorq 125 സ്കൂട്ടറുകൾ, അതാത് മാർവൽ സൂപ്പർ ഹീറോകളിൽ നിന്നുള്ള കളർ സ്കീമുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നും മറ്റു മോഡലുകളിൽ നിന്നും വേർട്ട് നിൽക്കുന്നതിന് Ntorq-നെ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി ഫീച്ചറുകളിലേക്ക് വന്നാൽ ഏതെങ്കിലും വാഹനം വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവം വിശകലനം ചെയ്യേണ്ട നിർണായക ഘടകങ്ങളിൽ ഒന്നാണിത്. എന്നിരുന്നാലും പലപ്പോഴും ഇത് അവഗണിക്കുകയും ചെയ്യാറുണ്ട്. മുൻവശത്ത് 220mm ഡിസ്ക് ബ്രേക്കുകൾ, ഗ്യാസ് ചാർജ് ചെയ്ത പിൻഷോക്കുകൾ, മുന്നിലും പിന്നിലും 12-inch ടയറുകൾ, മുൻവശത്ത് ഫ്യുവൽ ഫില്ലർ, ഓൾ ഇൻ വൺ കീ സ്ലോട്ട്, 33-liter അണ്ടർസീറ്റ് സ്റ്റോറേജ് എന്നിങ്ങനെയുള്ള സവിശേഷതകളോടെയാണ് TVS ജൂപ്പിറ്റർ 125 വിപണിയിലെത്തുന്നത്. അതേസമയം മറുവശത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഓൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് കൺസോൾ, LED ഹെഡ്ലാമ്പുകൾ തുടങ്ങി നിരവധി സവിശേഷതകളോടെയാണ് Ntorq-ഉം എത്തുന്നത്. ഇനി എഞ്ചിൻ സവിശേഷതകളിലേക്ക് വന്നാൽ ജൂപ്പിറ്റർ 125ൽ പുതിയ 2-valve സജ്ജീകരണമാണ് കമ്പനി അവതരിപ്പിക്കുന്നത്. അതേസമയം Ntorq-ൽ ഇത് 3-valve സജ്ജീകരണം എന്ന് വേണം പറയാൻ. ഇതിനർത്ഥം TVS ജൂപ്പിറ്ററിലെ 125cc എഞ്ചിൻ 8 BHP കരുത്തും 10.5 Nm ടോർക്കുമാണ് ഉൽപാദിപ്പിക്കുന്നത്. Ntorq 125 സ്കൂട്ടർ 3-valve എഞ്ചിനിലാണ് വരുന്നത്. ഈ എഞ്ചിൻ 9.2 BHP കരുത്തും 10.5 Nm പീക്ക് ടോർക്കുമാണ് ഉൽപാദിപ്പിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് അല്പം കൂടുതൽ പവർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശക്തമായ Ntorq 125 റേസ് XP മോഡൽ തിരഞ്ഞെടുക്കാനും സാധിക്കും. ഇനി വില വിവരങ്ങളിലേക്ക് വന്നാൽ ഇവിടെ Ntorq 125ന്റെ വില ആരംഭിക്കുന്നത് 72,270 രൂപയിൽ നിന്നാണ്. അതേസമയം ഉയർന്ന വേരിയന്റിനായി 84,000 രൂപയും എക്സ്ഷോറും വിലയായി നൽകണം. മറുവശത്ത് ജൂപ്പിറ്റർ 125ന്റെ വില ആരംഭിക്കുന്നത് 73,400 രൂപയിൽ നിന്നാണ്. അതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റിനായി 81,000 രൂപയും എക്സ്ഷോറും വിലയായി നൽകണം. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.